അഭിവന്ദ്യ പിതാക്കന്മാർ കാലഘട്ടത്തിന്റെ പ്രവാചകന്മാരായിരുന്ന തങ്ങളുടെ മക്കളെ ഓർമ്മപ്പെടുത്തുകയും ബോധ്യപ്പെടുത്തുകയും ചെയ്യുമ്പോൾ പ്രണയക്കുരുതി എന്നോ കൗമാര യൗവന ചപലത എന്നോ വിളിച്ച് ഇത്രമേൽ അശുഭകരമായ സംഭവ പരമ്പരകൾ കേരള മണ്ണിനും ഞാൻ ഖേദിക്കുന്നു എന്ന് ഉറക്കെ വിളിച്ചു പറയാൻ സ്നേഹമുള്ളവരെ റിയർ മിററിന്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് ഹൃദ്യമായ സ്വാഗതം. മലയാളക്കരയിൽ കഴിഞ്ഞു പോയത് ഞാൻ ഖേദിക്കുന്നു എന്ന് ഉറക്കെ വിളിച്ചു പറയാൻ തോന്നുന്ന ആഴ്ചകളായിരുന്നു. അശുഭമായ ഒരേട് തീർത്ത ആഴ്ചകൾ. ഇപ്രകാരമുള്ള അശുഭമായ വാർത്തകളുടെ വിശകലനത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ഉത്ര എന്ന 25-കാരി പെൺകുട്ടി നമ്മുടെ എല്ലാം ഊട്ടുമുറികളിലും ടെലിവിഷൻ മുറികളിലും ഭക്ഷണമേശകളിലും സജീവ ചർച്ചാവിഷയമായിരുന്നു. തന്നെ സംരക്ഷിക്കേണ്ട കരങ്ങൾ തന്നെ സർപ്പത്തേക്കാൾ അപകടകാരിയായി മാറിയത് സൂരജ് എന്ന 28-കാരനും ഉത്രയുടെ ഭർത്താവുമായ മനുഷ്യനിലൂടെ ലോകം കണ്ടു. അപൂർവതകളിൽ അപൂർവങ്ങളായ കിരാത രൂപം നമുക്ക് പിന്നീട് വിശകലനം ചെയ്യാം. ഈ വർഷത്തെ ഒക്ടോബർ മാസം പിറന്നത് തന്നെ കലാലയ കുരുതിയുടെ കഥയുമായാണ് വാർത്തയുമായാണ്. പാലാ സെയിൻറ് തോമസ് കോളേജിലെ അഭിഷേക് വൈജു എന്ന യുവ വിദ്യാർത്ഥി സഹപാഠിയും ഉറ്റമിത്രവുമായിരുന്ന നിതിനാമോളെ അതികിരാതമായി മുറിവേൽപ്പിച്ച് കൊലപ്പെടുത്തുന്ന അപൂർവങ്ങളിൽ അപൂർവങ്ങളായ കാഴ്ചകൾ. കലാലയ കുരുതിയുടെ ഈ വിശകലനം നമ്മുടെ യാത്രയുടെ വഴിയരികിൽ നിർത്താം. നമുക്ക് മുൻപോട്ട് പോകാം. സെപ്റ്റംബർ മാസം 24-ാം തീയതി കണ്ണൂർ ജില്ലയിലെ എരുവേശിക്കടുത്ത് 6 മാസം പ്രായമുള്ള പിഞ്ചുകുഞ്ഞിനെയും തൻ്റെ ഭാര്യയെയും കൊലപ്പെടുത്താൻ ശ്രമിക്കുകയും പിന്നീട് ആത്മഹത്യ ചെയ്യുകയും ചെയ്ത സതീശൻ എന്ന യുവാവ്. നിർഭാഗ്യമെന്ന് പറയട്ടെ, സതീശനും കുഞ്ഞും മരണത്തിന് കീഴടങ്ങുകയും ഭാര്യ ജീവശവമായി കടന്നുപോവുകയും ചെയ്യുന്നു. സെപ്റ്റംബർ മാസം 24-ാം തീയതി മലപ്പുറത്തുള്ള 3-അംഗ സംഘം ഇത് മയക്കുമരുന്ന് നൽകി 15-കാരിയെ പീഡിപ്പിക്കുകയും മുറിവേൽപ്പിക്കുകയും ചെയ്യുന്ന അതികിരാതമായ സംഭവ പരമ്പരകൾ. ഇതുമാത്രമല്ല, നിരവധി കൊലപാതകങ്ങളും പീഡനങ്ങളും ഈ കേരളക്കരയെ തഴുകി കടന്നു പോകുന്നു, അസ്വസ്ഥതകൾ ഉളവാക്കുന്നു. ഇപ്രകാരം അശുഭകരമായ ഒരു പിടി വാർത്തകളുമായി നിങ്ങളെ സംവദിക്കേണ്ടി വരുമ്പോൾ എന്റെ മനസ്സിലേക്ക് കടന്നു വരുന്നത് ഐൻസ്റ്റീന്റെ ഒരു വാചകമാണ്: ഒരു നാട് നശിക്കുന്നത് തിന്മ ചെയ്യുന്നവരെ കൊണ്ടായിരിക്കില്ല, മറിച്ച് തിന്മ കണ്ടിട്ടും പ്രതികരിക്കാത്തവരെ കൊണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മുടെ സാമൂഹിക സാംസ്കാരിക മത ചട്ടക്കൂടുകൾക്കുള്ളിൽ നിന്നുകൊണ്ട് ഇത്തരം വാർത്തകളെ ഒന്ന് വിശകലനം ചെയ്യാൻ നമുക്ക് പരിശ്രമിക്കാം. ഉത്രാവധക്കേസിന്റെ വിധി പ്രസ്താവിക്കവെ കൊല്ലം സെഷൻസ് ജഡ്ജി എം മനോജിന്റെ വാക്കുകൾ വിചിന്തനീയമാണ്. ഭാര്യയെ കൊല്ലുകയെന്ന നിന്ദ്യവും ഹീനവുമായ ഒരു പ്രവൃത്തി, അതിന് സർപ്പത്തെ കൊണ്ട് കടിപ്പിക്കുക എന്ന ക്രൂരവും ഗൂഢവുമായ മാർഗം സ്വീകരിക്കൽ, സമാനതകളില്ലാത്ത ദുഷ്ടതയാണ് സൂരജിന്റെ പ്രവൃത്തി. മാതാപിതാക്കൾ കാണിച്ചു നൽകിയവനിൽ വിശ്വാസമർപ്പിച്ച് ജീവിതമർപ്പിച്ച ഒരു സ്ത്രീ ഇപ്രകാരമുള്ള സർപ്പ കൈകൾക്ക് മുൻപിൽ പിടഞ്ഞില്ലാതാകുമ്പോൾ മലയാളത്തിൽ കവി പാടിയത് എത്രയോ സത്യം: സത്യധർമാതി വെടിഞ്ഞീടിന പുരുഷനെ ക്രുദ്ധനാം സർപ്പത്തേക്കാൾ ഏറ്റവും പേടിക്കണം. സംസ്കാരിക ഈറ്റില്ലമായ കുടുംബത്തിന്റെ വരാന്തകൾ ഇന്ന് അസ്വസ്ഥതയുടെ വിളനിലങ്ങളായി മാറുന്നു എന്ന് നമ്മൾ സംശയിക്കണം. സ്ത്രീധനത്തിന്റെ പേരിൽ മറ്റും ഗാർഹിക പീഡനങ്ങളുടെ നീണ്ട പരമ്പര തന്നെ വീടിന്റെ ഉമ്മറപ്പടി കടന്നെത്തിയിരിക്കുന്നത് നിത്യ സംഭവമായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. ഇപ്രകാരം അസ്വസ്ഥതകൾ നിറഞ്ഞ എല്ലാ കുടുംബങ്ങളുടെയും നടുമുറ്റത്ത് നിന്ന് കേരളക്കര ഉറക്കെ വിളിച്ചു പറയുകയാണ്: ഞങ്ങൾ ഖേദിക്കുന്നു. ക്യാമ്പസിന്റെ കമനീയത കളങ്കപ്പെടുത്തിയ ദിനമായിരുന്നു ഒക്ടോബർ മാസം 1-ാം തീയതി. ജീവിതത്തിൽ നന്മ പകരേണ്ട, പ്രകാശം ചൊരിയേണ്ട ക്യാമ്പസിലെ ക്ലാസ് മുറികളും സൗഹൃദങ്ങളും ഇപ്രകാരം അന്ധകാരത്തിന് അടിമപ്പെടുന്ന കാഴ്ച. കാഴ്ചകൾക്കപ്പുറം കാഴ്ചപ്പാടുകൾ പ്രദാനം ചെയ്യേണ്ട കലാലയങ്ങൾ എങ്ങനെ ഇരുട്ടിന്റെ ഇടമായി പാറിപ്പോകുന്നു എന്ന് നമ്മൾ വിശകലനം ചെയ്യണം.
പ്രണയക്കുരുതിയെന്നോ കൗമാര യൗവന ചപലതയെന്നോ വിളിച്ച് നമുക്കിത്തരം പ്രശ്നങ്ങളെയും പ്രതിസന്ധികളെയും മാറ്റി നിർത്താൻ സാധിക്കില്ല. കാരണം അക്ഷരവെളിച്ചം നൽകേണ്ട, ജീവിതത്തിന് പ്രകാശം നൽകേണ്ട കലാലയ ഭൂമിയിൽ നിന്ന് കേരളക്കര ഉറക്കെ വിളിച്ചു പറയുകയാണ്, ഞങ്ങൾ ഖേദിക്കുന്നു. തുടർന്ന് ഇങ്ങോട്ട് മയക്കുമരുന്നും ലഹരി വസ്തുക്കളും നൽകി കുഞ്ഞുങ്ങളെ യുവജനങ്ങളെ കൗമാര ബാല്യങ്ങളെ പീഡിപ്പിക്കുകയും കൊലപ്പെടുത്തുകയും ചെയ്യുന്ന സംഭവ പരമ്പരകൾ ജാതി മത വർഗവർണ്ണ ഭേദമന്യേ എല്ലാവരും അപലപിക്കേണ്ടതാണ്, കുറ്റപ്പെടുത്തേണ്ടതാണ്, ചെറുത്തു തോൽപ്പിക്കേണ്ടതാണ്. നിർഭാഗ്യമെന്ന് പറയട്ടെ, കേരളക്കരയിൽ ഇത് കാണുന്നില്ല. ഇത്രമേൽ അശുഭകരമായ സംഭവ പരമ്പരകൾ കേരള മണ്ണിന് ഒരു ഓർമ്മപ്പെടുത്തലാണ്. മൂല്യം വിരിഞ്ഞിരുന്ന കുടുംബത്തിൽ ആരംഭിച്ച് കലാലയത്തിലേക്ക് പടർന്ന് സമൂഹത്തിന്റെ നാനാ കോണുകളിലേക്ക് വ്യാപിക്കുന്ന കോവിഡിനേക്കാൾ ഗൗരവമുള്ള അതിവ്യാപനശേഷിയുള്ള വലിയ ഒരു വിപത്തായി ഈ മൂല്യശോഷണം കേരള സമൂഹത്തിൽ വ്യാപിച്ചുകൊണ്ടിരിക്കുന്നു. ഇതിനെതിരെ നമ്മൾ കണ്ണു തുറക്കണം, നമ്മുടെ ശബ്ദമുയരണം, നമ്മൾ ഒന്നിച്ചു നിൽക്കണം, അങ്ങനെ ഇവയെ ചെറുത്തു തോൽപ്പിക്കണമെന്നുള്ള ഒരു മുന്നറിയിപ്പാണ് ഈ സംഭവങ്ങളെല്ലാം നമുക്ക് മുൻപിൽ നൽകുന്നത്. ഇത്തരം സാമൂഹിക വിപത്തുകളെ സമയോചിതമായി നാം കീഴ്പ്പെടുത്തിയില്ലെങ്കിൽ കവി പാടിയതുപോലെ ഇനി വരുന്നൊരു തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ? മൂല്യശോഷണത്തിന്റെ ഇത്തരം നേർക്കാഴ്ചകൾ നമ്മൾ ഒന്നിച്ചെതിർക്കണം, ചെറുത്തു തോൽപ്പിക്കണം, ഇല്ലാതാക്കണം. അതിന് നമ്മുടെ മന്ദതയിൽ നിന്ന് നമ്മൾ ഉണർന്നെഴുന്നേൽക്കണം. ചുരുങ്ങിയത് ഉണർന്നെഴുന്നേറ്റ് ശബ്ദമുയർത്തുന്നവരെ അംഗീകരിക്കുകയും ആദരിക്കുകയും അവർ പറയുന്ന കാര്യങ്ങളോട് അകമഴിഞ്ഞ് പിന്താങ്ങുകയും പിന്തുണയ്ക്കുകയും ചെയ്യണമെന്ന് നമ്മൾ ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാതെ പകരം അഭിവന്ദ്യ പിതാക്കന്മാർ കാലഘട്ടത്തിന്റെ പ്രവാചകന്മാരായിരുന്ന് തങ്ങളുടെ മക്കളെ ഓർമ്മപ്പെടുത്തുകയും ബോധ്യപ്പെടുത്തുകയും ചെയ്യുമ്പോൾ കുറ്റപ്പെടുത്തുകയും മാറ്റി നിർത്തുകയും അതിലെല്ലാം ഉപരിയായി ജാതിയുടെയും മതത്തിന്റെയും വർഗവർണ്ണ വിവേചനത്തിന്റെയും കളറുകൾ നൽകി അതിനെ തമസ്കരിക്കുകയും ചെയ്താൽ, ഇതാ കേരളക്കരയിൽ നിന്ന് ഞങ്ങൾ ആവർത്തിക്കുകയാണ്, നമ്മുടെ യാത്ര ദുരന്ത ഭൂമിയിലേക്കാണ്. ഇപ്രകാരമുള്ള മുന്നറിയിപ്പുകളെയും ഓർമ്മപ്പെടുത്തലുകളെയും നമ്മൾ തമസ്കരിച്ചാൽ നിശ്ചയമായും ഇനിയും നമ്മുടെ കുടുംബങ്ങളിൽ ഉത്തരമാർ വീണ്ടും കിരാത മരണത്തിന് ഏൽപ്പിക്കപ്പെടും. പ്രകാശം പരത്തേണ്ട ക്യാമ്പസുകൾ ഇനിയും പ്രണയക്കുരുതിക്കും കലാലയ കൊലപാതകങ്ങൾക്കും ഇടയാക്കപ്പെടും. നന്മ ചൊരിയേണ്ട യൗവനങ്ങളും യുവത്വങ്ങളും പ്രിയമുള്ളവരെ ലഹരി മരുന്നിന്റെ അടിയിൽപ്പെട്ടു പോകും. അതുകൊണ്ട് നമുക്ക് തർക്കിച്ചിരിക്കാൻ സമയമില്ല. നന്മ തിന്മകളെ വിവേചിച്ചറിയേണ്ട, അസത്യത്തെ സത്യത്തിൽ നിന്ന് വേർതിരിച്ചെടുക്കേണ്ട, ഇരുട്ടിനെ പ്രകാശം കൊണ്ട് കീഴടക്കേണ്ട കാലഘട്ടമായി എന്ന് നമ്മൾ തിരിച്ചറിയണം. പണാധിപത്യവും വൈകാരികാധിപത്യവും ലഹരിയാധിപത്യവും കേരളക്കഴിയെ കാർന്നു തിന്നാൻ വെമ്പൽ കൊള്ളുമ്പോൾ നമ്മളെല്ലാവരും നന്മയ്ക്ക് വേണ്ടി ഉണരുന്നവരാകണമെന്നുള്ള ഒരു വലിയ മുന്നറിയിപ്പ് ഇവിടെ നൽകാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. ഖേദമുളവാക്കുന്ന ഈ സംഭവ പരമ്പരകൾക്കൊപ്പം ഒരടിക്കുറിപ്പ് കൂടി ചേർക്കാൻ ആഗ്രഹിക്കുകയാണ്. കാശ്മീരിലെ പൂഞ്ചിൽ മരിച്ച 5 ജവാന്മാരിൽ ഒരാളും കേരളീയനുമായ എച്ച് വൈശാഖിന്റെ അമ്മയുടെ കണ്ണിൽ നിന്നുതിർന്ന കണ്ണുനീരിന്റെ ഓർമ്മകൾ മനസ്സിൽ നിന്ന് മാഞ്ഞിട്ടില്ല. എങ്കിലും ആത്മാഭിമാനത്തോടെയാണ്, ആദരവോടെയാണ്, സ്നേഹത്തോടും ബഹുമാനത്തോടും കൂടിയാണ് വൈശാഖ് ഞങ്ങൾ നിന്നെ യാത്രയാക്കുന്നത്, ഞങ്ങളുടെ സ്റ്റാറ്റസുകളോട് നിന്നെ ഞങ്ങൾ ചേർത്ത് വയ്ക്കുന്നത്. കാരണം ഞങ്ങളുടെ കൂടി സുരക്ഷിതത്വത്തിനു വേണ്ടിയാണ് നീ കൊല്ലപ്പെട്ടതെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. കൊലയുടെ കിരാത രൂപങ്ങൾ പകരുന്ന ഈ സംസ്കൃതിയുടെ മുൻപിൽ നിന്നുകൊണ്ട് വൈശാഖ് ഒരു ജീവ സന്ദേശം നമുക്ക് നൽകുന്നു. നന്മകളെ പ്രശോഭിപ്പിക്കുന്ന, പുണ്യം പകരുന്ന, മറ്റുള്ളവർക്ക് വേണ്ടി ജീവൻ പകുത്തു നൽകുന്നവരായി നമ്മൾ ഓരോരുത്തരും മാറണം. അപരന്റെ ജീവനും ജീവ സംസ്കൃതിക്കും വേണ്ടി കാവൽ നിൽക്കുവാനുള്ള വലിയൊരു ഓർമ്മപ്പെടുത്തൽ വൈശാഖ് എന്ന യുവ ജവാൻ നമുക്ക് മുൻപിൽ നൽകുന്നു. ആദരവോടെ ബഹുമാനത്തോടെ വൈശാഖിന്റെ ഈ ജീവിത സാക്ഷ്യത്തോട് വെച്ച് നമുക്കും നല്ല നാളെയെ രൂപപ്പെടുത്തുവാൻ, കേരളക്കരയെ മൂല്യശ്രേണിയിലേക്ക് വളർത്തുവാൻ പരിശ്രമിക്കാം. നന്ദി.